സിംഹങ്ങൾ അടക്കി വാഴുന്ന ഗുജറാത്തിലെ ഗീർ ഫോറസ്റ്റ്. 4 സഫാരിയിൽ ആകെ 12 സിംഹങ്ങൾ, കുട്ടികളും വലുതുമൊക്കെയായിട്ടുള്ള ചെറിയ കൂട്ടങ്ങൾ. ഗീറിലെ സിംഹങ്ങളുടെയും സഫാരിയുടെയും കഥയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. വീണ്ടും ഒരു യാത്രയിലാണ്. ഗുജറാത്തിലെ ഗീർ ഫോറസ്റ്റിലാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ വന്ന പോലെ തന്നെ രണ്ടമ്പൂർ ജലാന ഗുജറാത്തിലെ ഗീർ ഫോറസ്റ്റ്. അങ്ങനെ ഒരു ട്രിപ്പ്, കാടിനോട് ഇൻട്രസ്റ്റ് ഉള്ള, വൈൽഡ് ലൈഫൊക്കെ ഭയങ്കര താല്പര്യമുള്ള കുറച്ച് പേരുമായിട്ട് വീണ്ടും ഒരു ട്രിപ്പ് വന്നതാണ്. ജൂൺ മാസം 15 രണ്ടമ്പൂരും ഗീറും ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള പ്ലാനിൽ വന്നതാണ്. ഇപ്പോൾ സമയം 5 മണിയായിട്ടേ ഉള്ളൂ, 5:30 റിപ്പോർട്ടിങ്. നമ്മൾ ഓൺലൈൻ എടുക്കുന്ന ടിക്കറ്റ് അവിടെ വന്നിട്ട് പെർമിറ്റ് എടുത്തിട്ട് ഇവിടെ വന്ന് വണ്ടി ജിപ്സി അലോട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ എല്ലാവരും വണ്ടി കയറി, നമ്മുടെ രണ്ട് റൂട്ടിലാണ് നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഐ ഡി ഒക്കെ കാണിച്ച് അവിടെ വെരിഫൈ ചെയ്തിട്ട് വേണമെങ്കിൽ അകത്തേക്ക് കയറി. സഫാരി വണ്ടി ജിപ്സി ആയതുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്, അതിൻ്റെ ഗ്ലാസ് വരെ മടക്കി വെക്കാൻ നല്ല വിസിബിലിറ്റിയാണ്, ഹൈറ്റ് കുറവാണ്, അതുകൊണ്ട് ഫോട്ടോഗ്രാഫിക്ക് ബെസ്റ്റ് ഓപ്ഷൻ ജിപ്സി തന്നെയാണ്. ഇവിടെ ഫോഴ്സിൻ്റെ വണ്ടിയും മഹീന്ദ്രയുടെ വണ്ടിയും ഉണ്ട്. ദാ ഇവരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളവർ, അൻവർക്ക, തൗഫീഖ്, ഷിബുസാർ, നിബുചേട്ടൻ. ഇതുകൂടാതെ ബാക്കിയുള്ള 4 പേര് രണ്ടാമത്തെ വണ്ടിയിലാണ്, വേറെ റൂട്ടിലാണ്. കയറിയപ്പോൾ തന്നെ ലൈൻ്റെ പഗ്മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് സൈറ്റിംഗ് ഇതാ ഇവരാണ്, ഗ്രേലങ്കൂർ, ഒരു അമ്മയും കുഞ്ഞും. മോർണിംഗ് ലൈറ്റിലും ഈവനിങ് ലൈറ്റിലും ഇവരുടെ ഈ രോമത്തിനൊക്കെ ഒരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ട് കാണാൻ നല്ല ഭംഗിയിലാണ് ഇവരെ കിട്ടുക. അടുത്ത കൂട്ടർ നീൽഗായ്. ഇവരുടെ കാലിൻ്റെ പ്രത്യേകത കണ്ടോ, വെള്ളയും കറുപ്പും സോക്സ് ഇട്ട പോലത്തെ കാലാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഫുട്ബോളുകളിക്കാരുടെയൊക്കെ സോക്സിനെ അനുസ്മരിപ്പിക്കുന്ന കളറാണ് ഇവരുടെ കാലിന്. ഗീർ ഫോറസ്റ്റിലെ സിംഹങ്ങളുടെ പ്രധാന ആഹാരം ഇവരൊക്കെ തന്നെയാണ്. കൂട്ടമായിട്ട് വേട്ടയാടുന്നതുകൊണ്ട് എത്ര വലിയ മൃഗത്തെയും അവർ കീഴ്പ്പെടുത്തും. ഒരു രാച്ചുക്കിനെ കണ്ടോ, നൈറ്റ് ജാർ, ഗൈഡാണ് കാണിച്ചു തന്നത്. ഗൈഡിനെ സമ്മതിക്കണം, ഈ കല്ലിൻ്റെ ഇടയിൽനിന്ന് ഇതിനെ കണ്ടുപിടിച്ചത്. ഞങ്ങൾ കുറേ തപ്പിക്കഴിഞ്ഞാണ് ഇങ്ങനൊരു സാധനം ഇവിടെ ഇരിപ്പുണ്ടെന്നുള്ളത് മനസ്സിലായത് തന്നെ. രാത്രിയിൽ ഭക്ഷണം തേടുകയും തറയിൽ കൂടുകൂട്ടി മുട്ടയിടുകയും ചെയ്യുന്നതാണ് ഇവരുടെ സ്വഭാവം. ഇത് മിക്കവാറും തറയിൽ കൂടുകൂട്ടി മുട്ടയിട്ടിരിക്കുന്നതാകാനാണ് സാധ്യത. മയിലുകളുടെ പീലി വളർന്ന് നല്ല ഭംഗിയിൽ നിൽക്കുന്ന സമയമാണിത്, അവരുടെ മേറ്റിംഗ് സീസൺ കൂടിയാണ്. മിക്കവാറും പോകുന്ന ഫോറസ്റ്റുകളിലെല്ലാം മയിലിൻ്റെ പീലി വിടർത്തിയുള്ള നൃത്തം കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാ നമ്മുടെ കരിയിലപ്പടയാണ്, ജംഗിൾ ബാബ്ലർ. വളരെ അടുത്ത് കിട്ടിയതുകൊണ്ട് എടുക്കാതിരിക്കാൻ തോന്നിയില്ല. ആദ്യത്തെ ആൺമയിലിനെ കണ്ടിട്ട് വരുന്ന വഴിക്കിതാ കറക്റ്റ് ടൈമിങ്ങിലായിരുന്നു ഞങ്ങൾ എത്തിയതും. അവൻ പീലി വിടർത്തി അവൻ്റെ ചെറിയൊരു നൃത്തം തുടങ്ങി. കുറച്ച് നേരം വളരെ ഭംഗിയായിട്ട് ഞങ്ങളത് കണ്ടു നിൽക്കുകയും ചെയ്തു. ഇതാണ് മുമ്പേ ഞാൻ പറഞ്ഞ ലൈറ്റിംഗ്. മരത്തിൻ്റെ മേളിൽ തളിരിലകളൊക്കെ പറിച്ചു തരുന്ന തിരക്കിലാണ്. പച്ചപ്പ് ബാക്കിയുള്ള മരങ്ങളിലെല്ലാം ഇവരുടെ സാന്നിധ്യം ഉണ്ടാവും. അങ്ങനെയുള്ള മരങ്ങളുടെ ഇലകളൊക്കെയാണ് ഇവർക്കിപ്പോൾ ഭക്ഷണമായിട്ടുള്ളത്. ഇതുവരെ സഫാരിയിൽ വന്നിട്ടില്ലാത്ത ഒരു ഭാഗത്താണിപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരു ഡാമാണ്, ഡാമും അതിൻ്റെ റിസർവോയറും. ഡാമിൻ്റെ പേര് കമലേശ്വർ ഡാം എന്നാണ്. ഈ ഡാമിൻ്റെ വഴിയിലൂടെ കയറി അപ്പുറത്തെ സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാനുള്ള ടൈമുണ്ട്. അവിടെ വാഷ്റൂം ഫെസിലിറ്റീസും ഒക്കെ ഉള്ളത് തന്നെയാണ്. ഈ റൂട്ടിലോടുന്ന എല്ലാ വാഹനങ്ങളും ഇവിടെ വന്നിട്ടാണ് പോകുന്നത്. ഡാമിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ നല്ല പച്ചപ്പുണ്ട്, വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. അങ്ങനെ പോയ ഒരു വണ്ടി ഇതാ തിരിച്ചു വരുന്നു. ഈ ഡാമിൽ ഒരുപാട് മുതലകളും ഉണ്ട് കേട്ടോ, ഡാമിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നമുക്ക് മുതലകൾ കിടക്കുന്ന കാണാം. പെട്ടെന്ന് കണ്ടതാണ് ഇതേ ഇവരെ. ആദ്യം കാട്ടുപോത്തൊക്കെയാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഈ കാടിൻ്റെ ഉള്ളിലുള്ള ഗ്രാമത്തിലെ ആളുകൾ വളർത്തുന്ന പശുവും പോത്തും കാളയൊക്കെയാണത്. നമ്മളിപ്പോൾ ചെല്ലുന്ന ഈ ഡാമിൻ്റെ അങ്ങേ സൈഡിലെ ചെക്ക് പോയിൻറ്റിൽ ഒരു വാച്ച് ടവർ ഉണ്ട്. ആ വാച്ച് ടവറിൻ്റെ മേളിൽ കയറി നിന്നാൽ നമുക്ക് ആ ഗ്രാമം കാണാൻ പറ്റും. ദാ ഇതാണ് ആ വാച്ച് ടവർ, കമലേശ്വർ വാച്ച് ടവർ. ഇതിൻ്റെ മേളിൽ കയറി എന്നുള്ള കാഴ്ചയാണ് ഇതാ ഇത്. അങ്ങ് ദൂരെ കാണുന്ന ആ 2-3 വീടുകൾ ചെറിയൊരു ഗ്രാമമാണ്. അവിടെയുള്ള ആളുകളാണ് ഇപ്പോൾ പശുവൊക്കെ ആയിട്ട് മേയാൻ പോയിരിക്കുന്നത്. സഫാരി വണ്ടികളെല്ലാം വന്നിട്ട് ഇവിടെ ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് എടുത്ത് റീഫ്രഷ് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ വാച്ച് ടവറിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നല്ല താഴോട്ട് ഇറങ്ങി. കാഴ്ചയൊക്കെ കണ്ടിട്ട് തൗഫീഖ് ഇറങ്ങി വരുന്നുണ്ട്. ഈ ഡാമിൽ ഒരുപാട് മുതലുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനോട് ചേർന്ന് തന്നെ കുറേ കൊക്കുകളും ഇതാ ചേരക്കോഴിയൊക്കെ ഉണ്ടോ, ഓറിയൻറ്റൽ ഡാറ്റർ, ഇങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ഈ കരവഴി എപ്പോഴും കാണാറുണ്ട്. കിങ് ഫിഷർ നമ്മുടെ പൊന്മാനാണ്. ഇവിടെ ഇത് റെയറാണ്, അതുകൊണ്ട് തന്നെ എവിടെ പൊന്മാനെ കണ്ടാലും
വണ്ടി നിർത്തി നമുക്ക് കാണിച്ചു തരും. നമ്മൾ വരുന്ന വഴിക്ക് താഴെ കൂടെ നടന്നു വന്ന പോത്തിൻ്റെ കൂട്ടമാണ്. ഇവർ കാട്ടിൽ പുല്ല് തിന്നാൻ വേണ്ടി പോകുന്ന വഴിയാണ്. കുറച്ച് ഓടി വന്നു കഴിഞ്ഞപ്പോൾ ഒരു കിളിയുടെ സൗണ്ട് കേട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. ഇന്ത്യൻ പിട്ട എന്ന് പറയുന്നൊരു ബേഡാണ്, കാവ്യ എന്നാണ് മലയാളത്തിലെ പേര്. അത് കേരളത്തിലും കാണുന്നൊരു ബേഡ് തന്നെയാണ്. തണുപ്പ് കാലത്ത് കേരളത്തിൽ നമ്മുടെ പെരിയാറിലും പിന്നെ അവിടെ നിന്ന് ഇവർ മൈഗ്രേറ്റ് ചെയ്ത് നോർത്ത് ഇന്ത്യയിലെ കാടുകളിലേക്കൊക്കെ പോകാറുണ്ട്. അങ്ങനെ അവനെ കണ്ടെത്തി. ദാ നിലത്തുകൂടെ ചാടിച്ചാടി നടന്ന് തീറ്റയൊക്കെ തിന്നാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ഹിന്ദിയിലും പഞ്ചാബിയിലും ഒക്കെ നവരംഗം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതിൻ്റെ ശരീരത്തിൽ 9 കളറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യൻ പിട്ടയം കണ്ടിട്ട് വീണ്ടും യാത്രയിലാണ്. ഇപ്പം നമ്മൾ പോകുന്നത് ഒരു ചെറിയ പുഴയുടെ സൈഡിലൂടെയാണ്, ഹിരണി റിവർ. അതിൻ്റെ പച്ചപ്പാണ് ഈ ഭാഗത്ത് കാണുന്നത്. പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗമായതുകൊണ്ട് തന്നെ മരങ്ങൾക്കെല്ലാം അത്യാവശ്യം വെള്ളം കിട്ടുന്നുണ്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ ആദ്യത്തെ സഫാരിയിൽ സിംഹങ്ങളുടെ കാഴ്ചയൊന്നും ഇല്ലാതെ തിരിച്ചിറങ്ങി. രണ്ടാമത്തെ സഫാരി തുടങ്ങി. ആഫ്റ്റർനൂൺ സഫാരിയാണ്. 4 മുതൽ 7 വരെയാണ് ആഫ്റ്റർനൂൺ സഫാരിയുടെ ടൈം. അത്യാവശ്യം നല്ല ചൂടുള്ള സമയം കൂടിയാണ്. ആദ്യം കണ്ടത് പാരഡൈസ് ഫ്ലൈ ക്യാച്ചറിനെയാണ്, ഒരു ഫീമെയിൽ. മെയിലും കൂടെ ഉണ്ടായിരുന്നു, മെയില് പെട്ടെന്ന് പറന്നുപോയി. പുള്ളിമാനുകൾ നമ്മുടെ നാട്ടിൽ കാണുന്നത് തന്നെയാണ് ഭംഗി കൂടുതലെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവിടെയുള്ളവർക്ക് തീറ്റയുടെ കുറവ് കൊണ്ടൊക്കെ ആയിരിക്കാം, ഒരു ഉണങ്ങി മെലിഞ്ഞ ശരീരമൊക്കെയാണ്. സാമ്പാർ ഡിയറും അതുപോലൊക്കെ തന്നെ. ഇവിടുത്തെ സഫാരിയിലും ടാർഗറ്റ് ചെയ്യുന്നത് ലയണിനെ തന്നെയാണ്. അതുകൊണ്ട് ചെറിയ ബേഡ്സിനെ ആനിമൽസിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ മാത്രമേ നിർത്തുള്ളൂ. നമ്മുടെ വണ്ണാത്തിപ്പുള്ളാണ് മാക്പേ റോബിൻ. ഏറ്റവും കൂടുതൽ ശബ്ദത്തിൽ കരയുന്നത് ഇവൻ തന്നെയാണ്. ഈ സഫാരിയിലെ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള, എല്ലാവരും കുറച്ച് വിഷമിച്ച ഒരു നിമിഷമാണിത്. മരത്തിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയ ഒരു കുരങ്ങിൻ്റെ കുഞ്ഞാണ്, ഗ്രേലങ്കൂറിൻ്റെ കുഞ്ഞ്. ചാടുമ്പോൾ ഒരു സൈഡിലേക്ക് വീണ് പോവുകയാണ് ചെയ്യുന്നത്. കുറച്ച് നേരം ഞങ്ങളത് കണ്ടിട്ട് അവിടെ നിന്ന് പോകാൻ മനസ്സ് വന്നില്ല. നിഷ്കളങ്കമായ ഒരു മുഖം, അതിൻ്റെ മുഖം കണ്ടിട്ട് പോകാനും തോന്നുന്നില്ല. ഗൈഡ് പറഞ്ഞത് ഇതിനെ അനിയവർ കൂട്ടത്തിൽ കൂട്ടില്ലെന്നാണ്. അത് ഏതെങ്കിലും മൃഗങ്ങൾ പിടിച്ചോ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ ചത്തുപോകുമെന്നാണ്. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിഷമമായി. പക്ഷേ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇത് സംഭവിച്ചു. അതിൻ്റെ അമ്മ ഓടി വന്ന് അതിനെ മാറോട് ചേർത്ത് എടുത്തുകൊണ്ട് പോയി. വണ്ടിയിലുണ്ടായിരുന്ന എല്ലാവർക്കും സമാധാനമായി. കുറച്ച് നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. അത് ദൂരെ ഒരു മരത്തിലേക്ക് പോയിട്ട് അതിനെയും കൊണ്ട് വീണ്ടും ദൂരേക്ക് അങ്ങ് പോവുകയാണ്. ഒരുപക്ഷെ ഞങ്ങളുടെ വണ്ടി അവിടെ നിർത്തിയതുകൊണ്ടാവാം അമ്മ തിരിച്ചു വന്ന് അതിനെ എടുത്തുകൊണ്ട് പോയത്. ഈ കൂട്ടുകാരുടെ കൂട്ടത്തിൽ തന്നെയുള്ളതാണ് അവൻ്റെ അമ്മയും. സമപ്രായക്കാരായവർ ഒന്നിച്ചാണ് കളി. അവന്മാരാണെങ്കിൽ നല്ല വികൃതികളും കൂടിയാണ് കേട്ടോ. ഇവർ മാത്രമല്ല, ദാ ചെറിയ കുട്ടികളുണ്ട്. അവരും ഒരേ പ്രായത്തിലുള്ളവർ തന്നെ. നമ്മൾ മുമ്പേ കണ്ടവനേക്കാളിലും കുറച്ച് വലിയവരാണ്. അവരെക്കൊണ്ട് പറ്റുന്ന പോലെ ചാടിയും പറഞ്ഞും തുള്ളുകയൊക്കെ അവരും കളിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം അത് സംഭവിച്ചു. നമ്മുടെ സഫാരി തീരാനായ സമയമായപ്പോഴേക്കും ഒരു ഫീമെയിലെ കുറച്ച് ദൂരെ മാറി പഴയ ഒരു എല്ലിൻ കഷ്ണത്തിൽ നക്കി തുടച്ചുകൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും ആശ്വാസമായി. കൂട്ടത്തിലിതാ ഒരു മജസ്റ്റിക് ലുക്കും. നേരത്തെ വേട്ടയാടിയ ഏതോ മൃഗത്തിൻ്റെ ബാക്കി അവശേഷിക്കുന്ന പീസിലൊക്കെയാണ് ഈ കടിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ നാവ് എല്ലിൻ കഷ്ണത്തിലുള്ള ഇറച്ചിയുടെ അവസാന അംശം വരെ നക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും അതിലുള്ള മാംസത്തിൻ്റെ അവശിഷ്ടമെല്ലാം ഇവർ ഭക്ഷിക്കും. അങ്ങനെ സഫാരിയുടെ അവസാന ഘട്ടമായി. 7 അത്യാവശ്യം ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വിഷ്വൽസ് വലിയ കുഴപ്പമില്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റി. സഫാരി ഏകദേശം തീർന്നു. ഏറ്റവും അവസാനം സൂര്യൻ അസ്തമിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇപ്പോഴും ആവശ്യത്തിന് ലൈറ്റുണ്ട്. ഏകദേശം 7:30-8 വരെയൊക്കെ അത്യാവശ്യം വെളിച്ചമുണ്ട് ഇവിടെ. 2 മോർണിംഗ് സഫാരി തുടങ്ങി. നല്ല ക്ലൈമറ്റാണ്, അത്യാവശ്യം തണുപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ ഗൈഡ് പറഞ്ഞത് ലയൺസിനെ കാണാനുള്ള സാധ്യത കൂടുതലാണെന്നാണ്. ഗൈഡ് പറഞ്ഞത് കറക്റ്റായിരുന്നു. മോർണിംഗ് സഫാരിയിലെ ഫസ്റ്റ് സൈറ്റിംഗ് തന്നെ ലയണാണ്. ഒരമ്മയും 2 അമ്മ കുറച്ച് ദൂരം നടന്ന് ഞങ്ങളുടെ വണ്ടിയുടെ ഒരു സൈഡിലേക്ക് വന്നു. മക്കളാണെങ്കിൽ ആ നിന്ന സ്ഥലത്തു നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നേരെ അങ്ങ് നടക്കുകയാണ്. വണ്ടികളൊന്നും അധികം കണ്ട് ശീലിച്ചിട്ടില്ലാത്ത കുട്ടികളായതുകൊണ്ടായിരിക്കും വണ്ടിയൊക്കെ കുറച്ച് അതിശയത്തോടെയാണ് നോക്കി നിൽക്കുന്നത്. കുറച്ച് നേരം അവിടെ നിന്നിട്ട് അവർ പിന്നെ മുന്നോട്ട് തന്നെ നടന്നു. അവരെ കാണാത്തതുകൊണ്ട് അമ്മ കുറച്ച് ആശങ്കയിലാണെന്ന് തോന്നി. എത്തി വലിഞ്ഞൊക്കെ മക്കളെ നോക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ ആകാംക്ഷ കൂടി. അപ്പോഴേക്ക് മക്കൾ 2 മെല്ലെ നടന്ന് അമ്മയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. വരുമ്പോഴും അവർ ചുറ്റുമുള്ള വണ്ടികളിൽ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്.
കുട്ടികളായതുകൊണ്ട് വണ്ടിയൊന്നും അത്ര സുപരിചിതമല്ല. അമ്മയുടെ അടുത്തേക്ക് രണ്ടുപേരും കൂടെ നടന്നു വന്നിട്ട് പിന്നെ അമ്മയുമായിട്ടൊരു സ്നേഹപ്രകടനമാണ്. അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹം. അത് കഴിഞ്ഞപ്പോൾ മെല്ലെ അവരെഴുന്നേറ്റ് ഒന്നിച്ച് നടക്കാൻ തുടങ്ങി. ഞങ്ങൾ വന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അവരുടെ നടപ്പ്. പുറകിൽ രണ്ട് മൂന്ന് വണ്ടികൾ വേറെയും വന്നിട്ടുണ്ട്. അവർക്ക് നടന്നു പോകാനുള്ള വഴിയൊരുക്കി വണ്ടികളെല്ലാം സൈഡിലേക്ക് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അമ്മ സിംഹം വണ്ടിയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, മെല്ലെ അങ്ങ് നേരെ നടന്നു പോവാണ്. പക്ഷേ മക്കളങ്ങനല്ല, എല്ലാ വണ്ടികളും മെല്ലെ പോയി നോക്കി ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എന്താണ് കാര്യം എന്നൊക്കെ തിരക്കിയിട്ടാണ് പോകുന്നത്. നിപ്പ് കണ്ടോ അവൻ്റെ, എല്ലാം ഒന്ന് നോക്കിയിട്ടാണ് അവൻ പോകുന്നത്. അങ്ങനെ മോർണിംഗ് സഫാരിയിൽ ആദ്യത്തെ കാഴ്ച തന്നെ സിംഹത്തിൻ്റെ. സിംഹത്തിനെ കണ്ടിട്ട് ഒരു കിലോമീറ്റർ മാറിയതേ ഉള്ളൂ. ഇതാ ഇവിടെ ഒരു ഗ്രാമമുണ്ട്, കാടിൻ്റെ ഉള്ളിലെ ഗ്രാമം. പണ്ട് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന സിദ്ധി ട്രൈബിൽപ്പെട്ട ആളുകളുടെ പരമ്പരയാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. കാഴ്ചയിൽ നമുക്കവരെ കൃത്യമായി മനസ്സിലാവും, കറക്റ്റ് ആഫ്രിക്കൻ രൂപമാണ്. പക്ഷേ അവരുടെ സംസാര ഭാഷ ഹിന്ദിയും ഗുജറാത്തിയും ഒക്കെയാണ്. ഭക്ഷണ രീതിയും ഇവിടുത്തേതൊക്കെ തന്നെ. പക്ഷേ അവരിപ്പോഴും ആ പാരമ്പര്യത്തിൽ തന്നെ ജീവിക്കുന്നവരാണ്. നമ്മളുടെ സഫാരി വാഹനങ്ങളുടെ പലതിലും ഡ്രൈവറായിട്ടും ഗൈഡായിട്ടുമൊക്കെ അവരുമുണ്ട്. ഇവർ കൂടുതലും കൃഷിയും കന്നുകാലി വളർത്തലും ഒക്കെയാണ്. ഇവരുടെ വളർത്തുന്ന കന്നുകാലികളെയൊക്കെ മിക്കവാറും സിംഹങ്ങളൊക്കെ വേട്ടയാടാറുണ്ട്. മുമ്പ് കണ്ട ഇന്ത്യൻ പിട്ടയാണ്, മരത്തിൻ്റെ മേളിലിരുന്ന് പാട്ടുപാടുകയാണ്. അതിൻ്റെ ഇണയെ വിളിക്കുന്നതായിരിക്കും. ഇത്രയും നന്നായിട്ട് ഇതിനെ കാണുന്നതും ഷൂട്ട് ചെയ്യുന്നതും ആദ്യമായിട്ടാണ്. അവിടെ നിന്ന് വീണ്ടും ചെന്നപ്പോൾ അതാ വീണ്ടും സിംഹത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. തീരെ ചെറിയ കുഞ്ഞുങ്ങളാണ്, ഏകദേശം ഒരു 2.5-3 മാസമൊക്കെ പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങൾ. അമ്മയുടെ അടുത്ത് അവൻ്റെ കളിയുണ്ടോ? രണ്ട് കുഞ്ഞുങ്ങളും ഒരമ്മയുണ്ട്. ഇവരുടെ അടുത്തൊന്ന് മാറിയിട്ട് ഇതാ വേറൊരാളും കിടക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയായിരിക്കും ഈ മക്കളുടെ സംരക്ഷണ ചുമതലയൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. കുറച്ച് നേരം അവരെയും കണ്ടു നിന്നിട്ട് ഇവിടെ നിന്ന് ഇനി നമ്മളുടെ റൂട്ട് തിരിച്ചു പോവുകയാണ്. ചൂട് സമയമായതുകൊണ്ട് ഏതെങ്കിലും തണലുള്ള ഭാഗത്ത് മാറി കിടപ്പാണ് പകൽ മുഴുവൻ. രാവിലെയും വൈകിട്ടും മാത്രമേ നമുക്ക് നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ഇങ്ങനെ ഇവരെ കിട്ടാൻ സാധ്യതയുള്ളൂ. അങ്ങനെ സിംഹത്തിനെ കണ്ട് തിരിച്ചു വരുമ്പോഴാ ഒരു ഇന്ത്യൻ ഗ്രേ ഹോൺബില്ല്. ഇവരെ ഇവിടെ ശരിക്കും കൊണ്ടുവന്ന് വിട്ടതാണ്. ഇതിനെക്കുറിച്ചുള്ള റിസർച്ചൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ട് ഇവിടെ. നമുക്ക് വളരെ കുറച്ച് സമയത്തേക്ക് ഇവരുടെ ചെറിയൊരു വിഷ്വൽ കിട്ടി. പെട്ടെന്ന് തന്നെ ഇരുന്നിടത്തു നിന്ന് അവനങ്ങ് പറന്നു പോവുകയും ചെയ്തു. ഒരു പോത്തിൻ്റെ തലയോട്ടിയും അസ്ഥികളും കണ്ടോ? കാട്ടുപോത്തല്ല കേട്ടോ, ഇവിടുത്തെ കർഷകർ വളർത്തുന്ന പോത്താണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഗൈഡിൽ നിന്ന് കിട്ടി. സിംഹം കുഞ്ഞുങ്ങളെ ഇര പിടിക്കാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. രണ്ട് വലിയ സിംഹങ്ങൾ കുറച്ചകലെയായിട്ട് നിലയുറപ്പിക്കും. ചെറിയ മൃഗങ്ങൾ, അതായത് മുയലും പുള്ളിമാനും ഒക്കെ പോലുള്ള ചെറിയ മൃഗങ്ങളെ ഇവയുടെ ഇടയിലേക്ക് ഓടിച്ചു കൊണ്ടുവരും. അവിടെ വെച്ച് നമ്മുടെ സിംഹങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതുങ്ങളെ ഓടിച്ച് പിടിക്കാൻ വേണ്ടി പഠിക്കും. അങ്ങനെയാണ് ഇവർ ഇര പിടിക്കാൻ പഠിക്കുന്നത്. ഇത്തവണത്തെ ഗീർ യാത്രയിലെ 4-ാമത്തേതും 4-ാമത്തേതുമായ സഫാരി ആഫ്റ്റർനൂൺ സഫാരിയാണ്. റൂട്ട് നമ്പർ 2 ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഇന്ന് രാവിലെയും ഇന്നലെയും റൂട്ട് നമ്പർ 2-ൽ നമ്മുടെ മറ്റേ ടീമിന് ലൈൻഡ് സൈറ്റിങ്സ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഡ്രൈവർമാരും ഗൈഡുകളും ഒട്ടുമിക്ക ആൾക്കാരും നല്ല സഹകരണമുള്ളവർ തന്നെയാണ്. ഇപ്പം നമുക്ക് കിട്ടിയതും അങ്ങനെയുള്ള രണ്ടുപേരെയാണ്. റോഡിൽ നിന്നും സൈഡിലേക്ക് നടന്നു പോകുന്ന ഒരു സാമ്പാർ ഡീറിനെ കണ്ടു. നമ്മുടെ നാട്ടിൽ കാണുന്നതിൽ നിന്നും കളറൊക്കെ ചെറിയ ഡിഫറൻറ്റാണ്. നമ്മുടെ നാട്ടിൽ കാണുന്നത് തന്നെയാണ് ഭംഗി കൂടുതലെന്ന് തോന്നിയിട്ടുണ്ട്. ഇവിടെയുള്ള കർഷകരുടെ കന്നുകാലികളാണ് ഇതെല്ലാം. എരുമയും പോത്തും പശുവും കാളയും ഒക്കെയുണ്ട്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ പുറകിൽ നിന്ന് ചിലപ്പോൾ ലയൻ്റെ ഒരു അറ്റാക്ക് കിട്ടും. അങ്ങനെയാണ് ഇവയൊക്കെ പിടിക്കുന്നത്. ഇവയെ മേയിച്ചുകൊണ്ട് പോകുന്ന ആൾ എപ്പോഴും മുന്നിൽ തന്നെ ആയിരിക്കും. പുള്ളിയുടെ കയ്യിലാണെങ്കിൽ ഒരു വടിയും അതിൻ്റെ അറ്റത്തൊരു മഴവും മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് അവരുടെ ആയുധവും. ഓറിയൻ്റൽ ഹണി ബസാഡാണ്, തേൻ കൊതിച്ചി പരുന്ത്. മരത്തിൻ്റെ മുകളിലുള്ള തേനീച്ചാടകളിൽ നിന്നും അവയുടെ ലാർവയൊക്കെ തിന്നുക എന്നതാണ് ഇവൻ്റെ പ്രധാന പണി. അതുകൊണ്ട് തന്നെയാണ് ആ പേര് കിട്ടിയത്. പാരഡൈസ് ഫ്ലൈ ക്യാച്ചറിൻ്റെ ഒരു മെയിൽ
വളരെ പെട്ടെന്ന് തന്നെ പറന്നുപോയി. പക്ഷേ നമുക്ക് ചെറിയൊരു ക്ലിപ്പ് കിട്ടി. ഇത് ഫാൻഡൈലാണ്, വിശറി വാലൻ, ചെറിയ വേലിത്തത്ത, ഗ്രീൻ ബീറ്റർ. ഒരു ഇന്ത്യൻ സ്കോപ്പ് ഓളിനെ കണ്ടോ? അതായത് ചെവിയൻ നത്ത് എന്നാണ് മലയാളത്തിൽ ഇതിൻ്റെ പേര്. ചെവി പോലെ നിൽക്കുന്ന തൂവലുകൾ കൊണ്ട് തന്നെയാണ് അങ്ങനെ വിളിക്കുന്നത്. മരത്തിൻ്റെ പൊത്തിൽ ഇരുന്ന് ഉറക്കമാണ് ആശ. ഇവിടെയുള്ള മിക്കവാറും ഇങ്ങനെയുള്ള എല്ലാ മരത്തിൻ്റെ പൊത്തുകളിലും മൂങ്ങയുടെ കൂട് ഉണ്ടാകാറുണ്ട്. പലതരത്തിലുള്ള മൂങ്ങകളെ ഇവിടെ നിന്ന് കാണാനും കിട്ടാറുണ്ട്. ഇതാണ് കോമൺ അയോറ, ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ പോയപ്പോൾ അതാ പിന്നെ ലയൺ, രണ്ടെണ്ണം ഉണ്ട്. ഉറക്കമാണ് ഒരാൾ, മറ്റേയാൾ ഉറക്കത്തിലേക്ക് വരാനുള്ള ഒരു തയ്യാറെടുപ്പിലുമാണ്. കിടന്നുറങ്ങുന്നുണ്ടോ? നമ്മുടെ പൂച്ചയൊക്കെ കിടന്നുറങ്ങുന്ന പോലെ തന്നെ, പൂച്ചയുടെ വർഗം തന്നെയാണല്ലോ ഇവരും. കുറേ നേരം ഈ പൊസിഷനിൽ കിടന്നിട്ട് ഇടയ്ക്കുന്ന് തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കും. മറ്റേയാളിതാ അവിടെ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ ഇരിക്കുകയാണ്. കിടപ്പ് ശരിയാകാത്തതുകൊണ്ട് ഒന്ന് മെല്ലെ എഴുന്നേറ്റിട്ട് പിന്നെ ദാ തിരിഞ്ഞു കിടക്കുകയാണ്. ഉറക്കത്തിലേക്ക് വീഴാനുള്ള ചെറിയ ഭാവത്തിലാണെന്ന് തോന്നുന്നു. രണ്ട് ഫീമെയിൽ ലയൺസ് തന്നെയാണ്. അങ്ങനെ അവരുടെ കാഴ്ചകൾ കുറച്ച് നേരം കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി. ഒരു കലുങ്ങിൻ്റെ താഴെ ഒരു മുതല കിടപ്പുണ്ട്. സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് കണ്ടത്, ദാ ഒന്നല്ല കുട്ടികളുമുണ്ട്. വലിപ്പത്തിൻ്റെ വ്യത്യാസം കണ്ടോ? ഇത് തള്ളമുതലയാണ്. കുഞ്ഞുങ്ങൾ ദാ വെള്ളത്തിലും പാറയുടെ ഇടുക്കിലും ഒക്കെ ആയിട്ട് കയറിയിരിപ്പുണ്ട്. ഇതാ പിന്നെ ഗ്രീൻ ബീറ്റർ, ചെറുതും വലുതുമുണ്ട്. വലുത് ഈച്ചയൊക്കെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ചെറുതിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവരുടെ കളിയെല്ലാം കണ്ടു നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി. ഇത് ഇന്ത്യൻ റോബിൻ്റെ ഫീമെയിലും കുട്ടിയാണ്. നിലത്തുനിന്ന് കൊത്തിപ്പറക്കുന്നതൊക്കെ കുഞ്ഞിനും കൊടുക്കുന്നുണ്ട്, തന്നെ തിന്നുന്നുണ്ട്. ശരീരത്തിനേക്കാളും മൂന്നരട്ടി നീളത്തിൽ വാലുമായിട്ട് ദേ ഇരിക്കുന്ന ഒരു മെയിൽ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ. ഇത്രയും നീളമുള്ള വാലുള്ളതിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. നക്ഷത്രയാമ, നമ്മുടെ ഇന്ത്യയിലും ശ്രീലങ്കയിലും കാണപ്പെടുന്ന ഒരു പ്രത്യേക ആമവർഗമാണിത്, ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയിസ്. മൃഗക്കടത്തിന് ഇരയായിക്കൊണ്ടിരുന്ന ഒരു കൂട്ടരാണ് നക്ഷത്രയാമകൾ. പെറ്റായിട്ട് വളർത്തുന്നതിനും മാംസത്തിനും ഒക്കെ വേണ്ടി തന്നെയാണ് ഇവയെ പിടിച്ചുകൊണ്ടിരുന്നത്. റോഡ് ക്രോസ് ചെയ്ത് റോഡിൻ്റെ അങ്ങേ സൈഡ് വരെ നടന്ന് മെല്ലെ അങ്ങ് നീങ്ങി. അതിനുശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയത്. അങ്ങനെ ആമയും കണ്ടുപോയപ്പോതാ പിന്നെയും കിടക്കുന്ന ഒരു ലയൺ. ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഒരു ഫീമെയിലാണെന്നാണ് ആദ്യം തോന്നിയത്. പക്ഷേ അവൻ്റെ കഴുത്തിലുള്ള വളർന്നുകൊണ്ടിരിക്കുന്ന സടയൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് അവനൊരു മെയിലാണ്, ഒരു ചെറുപ്പക്കാരൻ. അവൻ റോഡിൻ്റെ സൈഡിൽ വണ്ടിയൊക്കെ നോക്കി ഇങ്ങനെ കിടക്കുകയാണ്. കുറേ നേരം അതേ കിടപ്പ് തന്നെ. കുറച്ച് നേരം ഞങ്ങൾ അവനെ കണ്ടിട്ട് ഞങ്ങളുടെ വണ്ടിയും മെല്ലെ മുന്നേക്ക് എടുത്തു. തൊട്ടടുത്ത് തന്നെ ഒരു ഫീമെയിൽ ലൈനും ഉണ്ടായിരുന്നു, കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ആ മെയിൽ ലൈനിനെ വിളിക്കുന്നതായിരിക്കും അവർ. പക്ഷേ കുറച്ച് നേരം അങ്ങനെ മുന്നോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ നിർത്തി ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നവിടെ നിന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് മറ്റവനെ വിളിച്ചത് തന്നെയാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ദാ അവനും ഇങ്ങോട്ടേക്ക് വന്നു. വിളി കേട്ടിട്ട് ഓടി വരുന്ന പോലെ തന്നെയുണ്ട്. സാധാരണ നടപ്പിനേക്കാളും വേഗതയിലാണ് ആശാൻ്റെ വരവ്. രണ്ടുപേരും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴുള്ള സ്നേഹപ്രകടനം ഒന്ന് കാണണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ ഒന്ന് ഹഗ് ചെയ്തിട്ട് പിന്നെ ഒന്നിച്ചുള്ള നടപ്പ് തുടങ്ങി. സഫാരിയുടെ സമയം കഴിയാനായതുകൊണ്ട് ഡ്രൈവർ തിരക്ക് വെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കാഴ്ച കണ്ടിട്ട് പോകാനും തോന്നുന്നില്ല. അങ്ങനെ കുറച്ച് നേരം കൂടി അതുങ്ങളെ കണ്ടിട്ട് ഞങ്ങളുടെ വണ്ടി മെല്ലെ അവിടെ നിറങ്ങുകയാണ്. പോകാൻ മനസ്സില്ലെങ്കിലും പോകാതെ വയ്യല്ലോ, 7 മണി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പ്രശ്നമാവും. അങ്ങനെ കുറച്ച് സ്പീഡ് കൂട്ടി തന്നെ ഡ്രൈവർ കാട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. എല്ലാ സഫാരിയിലും സിംഹം തന്നെയൊന്നും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. കാര്യം കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ രണ്ട് സഫാരി ചെയ്തിട്ട് മോർണിംഗും കിട്ടിയില്ല, അതുപോലെ ഈവനിങ് ജസ്റ്റ് ഒരു 5 മിനിറ്റത്തേക്ക് ഒരു പ്ലാനിനെ കാണാൻ പറ്റി. ഇന്ന് പക്ഷേ നമുക്ക് നല്ല രീതിയിൽ കാണാനും ഷൂട്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ട്രിപ്പുകൾ ഇനിയും ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. ഇതിനെ വരാൻ താല്പര്യമുള്ളവർ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കൂടെ കൂടാം. ഇതുപോലുള്ള യാത്രകൾ നമുക്ക് തുടർന്നും ഉണ്ടാവും.